സ്നേഹപ്പെട്ടവരെ, നമുക്ക് ചേർന്ന് പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ വചനശ്രൂഷിയിലൂടെ ദേശം മുഴുവൻ ഉണരുവാൻ, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഉണർന്ന് പ്രശോഭിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നമുക്ക് പാടാം. എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസഭിതേ എന്ന ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. സർവാധിപതിനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാനുഭവത്തോടെ നിൽക്കുമ്പോൾ, ദൈവമേ, നിന്റെ കൃപകൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വരം ഞങ്ങളുടെ ജീവിതത്തിലായിത്തീരുവാൻ കർത്താവേ, നിന്നിൽ നിന്നുള്ള സ്വർഗീയ നന്മകൾ ലഭിക്കാൻ തക്കവണ്ണം, വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ. ഉണർന്ന് നിന്റെ വചനത്തിനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, യേശുവിൻ്റെ നാമം ലോകം മുഴുവൻ ഉയർത്തുവാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി ഞങ്ങൾ ധരിച്ചിരണമേ. യേശുവിനെ ഉയർത്തിടുവാം, അവിടുത്തെ നന്മകളെ പാടി ആരാധിക്കുവാൻ, അവിടുത്തെ നന്മകളെ ലോകത്തോട് സാക്ഷീകരിക്കുവാൻ ശാശ്വതമായ ഒരു ശാന്തി ഘോഷിക്കുവാൻ. അവിടുത്തെ തിരുനാമം സർവജനത്തിന്റെ മുമ്പില് പാടുവാൻ, അവിടുത്തെ തിരുവചനത്തിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ, നോമ്പിന്റെ കാലഘട്ടം വചനം ധ്യാനിക്കുവാൻ അവിടുത്തെ ശക്തി ഞങ്ങളിലേക്ക് അയച്ചു തരണമേ. തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ. ആയിക്കട്ടെ. യേശുക്രിസ്തുവിലേറെ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ലൊരു നമസ്കാരം, നല്ലൊരു സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ജനനം അത് ഈ ലോകത്തിന് തന്നെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമാണ്. ദൂതന്മാർ വന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് സമാധാനം, ലോകം മുഴുവൻ സമാധാനം പകരുവാൻ വേണ്ടി ഒരു രക്ഷകൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. എൻ്റെ പേര് യേശു എന്നാണ് എന്നെല്ലാം പറഞ്ഞ് ആട്ടിടയന്മാർക്ക് വെളിപ്പെട്ട് കിട്ടി. സ്വർഗം തുറന്ന് ദൂതൻ തന്നെ ഇറങ്ങി വന്ന് ആ ദൂത് നമ്മളെല്ലാം അറിയിച്ചു. ആ ദൂതെല്ലാം ലഭിച്ച് ആ സന്തോഷത്തിൽ തന്നെ നമുക്ക് 2020 പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒത്തിരി ഓർമ്മകൾ തരുന്നുണ്ട്. ഒരു പക്ഷേ സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മകളെക്കാൾ ഉപരിയായി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ വേദനകളും നിരാശകളും പീഡനങ്ങളും സഹനങ്ങളും രോഗങ്ങളും ഒക്കെ ആയി നമ്മളെ ഒത്തിരി വേദനിപ്പിച്ച ഒരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിൻ്റെ എല്ലാം പുറകിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കി അറിയാൻ സാധിക്കും, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അതിൻ്റെ. അങ്ങനെ 2020 തുടങ്ങിയപ്പോൾ ജനുവരി മാസം നമ്മൾ കേട്ടതായ പ്രവചനങ്ങൾ, നമ്മൾ കേട്ടതായ നല്ല ആശംസകളെല്ലാം, പ്രോസ്പ്രസ് ഇയർ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കേട്ടുകയാണ്. വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ലോകം 2020 ഡിസംബർ മാസം 31 12 മണിക്ക് പടക്കങ്ങം പൊട്ടിച്ചും, അതുപോലെ മറ്റ് പല ആഘോഷങ്ങളിലെല്ലാം ആയിരുന്നു. ഞാനും നിങ്ങളും ആ ആഘോഷങ്ങൾ പങ്കെടുത്ത വ്യക്തിയായിരിക്കും. ഒരു പ്രതീക്ഷ നമുക്ക് തരുന്നു 2021
ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വർഷമായി എൻ്റെ ജീവിതത്തിൽ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒരു വർഷമായി മാറും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ഈ 2020 നന്ദി പറയാം. ഒരു പക്ഷേ നന്ദി പറയാൻ അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാം. കാരണം COVID-19 എന്ന് പറയുന്ന രോഗം അനേകം രാജ്യങ്ങൾ സഞ്ചരിച്ച് അനേകം ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ രോഗബാധിതരായി, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച്. ഇങ്ങനെ ബന്ധുക്കളും സ്വന്തങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോയ എൻ്റെ വേദന, ദുഃഖങ്ങൾ, ഇത് വേറുകൊണ്ട് എങ്ങനെ 2020 ഒരു നന്ദി പറയാൻ സാധിക്കും എന്നൊരു വിഷമം ഒരു പക്ഷെ നിങ്ങൾക്കുണ്ടായിരിക്കാം. എങ്കിലും ദൈവമെല്ലാം നന്മയ്ക്കായി മാറ്റും. ഇതാണ് വചനം. കർത്താവ് തൻ്റെ രക്ഷന പ്രവർത്തനത്തിൽ തനിക്കുണ്ടായത് ഏറ്റവും വലിയ ഒരു ബന്ധം അത് പിതാവുമായിട്ടായിരുന്നു. പിതാവ് എന്തു പറയുന്നു, പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞ് പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ തൻ്റെ രക്ഷന പ്രവർത്തനം പൂർത്തിയാക്കി. അതിൻ്റെ ഇടയിൽ അനേകം വിഷമങ്ങൾ കർത്താവിനുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഗെത്സമൻ തോട്ടത്തിലൊക്കെയും വേദനയോടുകൂടി വിയർപ്പ് ഒഴുകി എന്നാണ് പറഞ്ഞത്. കണ്ണീരോടുകൂടി വിയർപ്പ് രക്തമായി മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ വേദന സഹിച്ചിട്ടുണ്ട്. കൂടെ നിന്നവർ പരിഹസിച്ചപ്പോൾ ഇവൻ പിശാചിനെ കൊണ്ടാണ് ബഹിഷ്കരി, പിശാചിന്റെ തലവനാണ്, ബേഴ്സബൂൽ ആണെന്നൊക്കെ വിളിച്ചപ്പോഴും കർത്താവിനുണ്ടായ ഒരു മനോവേദന അതിനെല്ലാം തരണം ചെയ്ത് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യക്തിയെ സ്നേഹത്തോടെ, ഏതു ബന്ധനത്തിലിരുന്ന വ്യക്തിയാണെങ്കിലും പൈശാചിക പീഡയിലായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അവനെ സൗഖ്യം കൊടുക്കുവാൻ, തളർവാദ രോഗിയെ എഴുന്നേറ്റ് നിർത്തുവാനുള്ള ശക്തി തൻ്റെ പിതാവുമായുള്ള ബന്ധത്തിൽ അവൻ നേടിയെടുത്തു. അതുകൊണ്ട് എല്ലാറ്റിനും നന്ദി പറഞ്ഞവനാണ് യേശുക്രിസ്തു. തനിക്കുണ്ടായ പീഡാസഹനമെല്ലാം സ്വീകരിച്ചു, വേദനയോടുകൂടെ പീഡാസഹനം സ്വീകരിച്ച് കാൽവരി ക്രൂശിൽ കിടന്നപ്പോഴും പിതാവിനോട് നന്ദി പറഞ്ഞ പുത്രൻ തമ്പുരാന്റെ മക്കളാണ് ഞാനും നിങ്ങളും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷകാലം നമ്മൾ ഒത്തിരി വേദനകളും നൊമ്പരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും എല്ലാം നിങ്ങൾ നേടിവരായിരിക്കാം. എന്നാലും നന്ദി പറയുന്ന മനസ്സിന് ഉടമയാണോ നിങ്ങൾക്ക് പുതിയ വർഷം ഒരു പ്രത്യാശയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറും. നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്, ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി ദൈവവചനം കേൾക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ട വചനം യെശയ്യാപ്രവാചന പുസ്തകം 66:1-2 ഇതെല്ലാം എൻ്റെ കരവേലയാണ്, ഇതെല്ലാം എൻ്റെതാണ്, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്ത് ഞാൻ കടാക്ഷിക്കുക. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ വചനത്തിൻ്റെ മുമ്പാകെ ഒന്ന് തലകളെ വണക്കിക്കൊണ്ട് ഒന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. ആരെല്ലാം എളിമപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം മധ്യത്തിൽ യേശുക്രിസ്തു ഇറങ്ങി വന്നിട്ടുണ്ട്. ദൂതൻ വന്ന് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1:30 അങ്ങനെ കൃപ കണ്ടെത്തിയ കന്യകമറിയാം താൻ നേടാൻ പോകുന്ന ഏറ്റവും വലിയ സമ്പത്ത് യേശുക്രിസ്തുവാണ് തിരിച്ചറിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഒരു മകനെ പ്രസവിക്കുവാൻ യേശു എന്ന് പേര് വിളിക്കണം. അനേക വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാപ്രവാചകൻ പ്രവചിച്ചതായ വചനമാണ് കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവൾ വചനത്തിന് മുമ്പാകെ എളവപ്പെട്ട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്ത് തന്നെ ആയിക്കോട്ടെ, അത് എന്നിലൂടെ നിറവേറുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ വചനത്തിന് മുമ്പാകെ തന്നെ തന്നെ സമർപ്പിച്ച പരിശുദ്ധ അമ്മ, അതോടൊപ്പം അവൾ നേടിയത് ഈ ലോക രക്ഷകനെയാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക, കർത്താവേ വചനത്തിന് മുമ്പാകെ ഒന്ന് എളിമപ്പെടുവാൻ. വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാണല്ലോ, അത് സന്ധിയിലും മജ്ജയിലും എല്ലാം തുളച്ചു കയറുന്ന വചനമാണല്ലോ. അതുകൊണ്ട് എനിക്കൊന്ന് എളിമപ്പെടുവാൻ, ദൈവവചനം എന്നിലൂടെ പ്രാവർത്തികമാക്കുവാൻ എനിക്ക് എന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് കർത്താവേ ദാനിയേൽ പ്രവാചന പുസ്തകം 10:12 പറഞ്ഞു, ദാനിയേലെ ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് തിരുമുമ്പിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട്
നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നീ പാത്രമായി തീരും. അതുകൊണ്ട് നീ ഇപ്പോൾ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരുപക്ഷേ ന്യായാധിപനായിരിക്കാം, ഒരപ്പനായിരിക്കാം, ഒരമ്മയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സുവിശേഷങ്ങൾ പറയുന്ന പോലെ ഉന്നതമായ പോസ്റ്റിൽ ഒരു സ്ഥാനത്തിലൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. നീ ആര് തന്നെ ആയിക്കോട്ടെ, നീ എത്ര വലിയ ഉന്നതനാണെങ്കിലും കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നീ എളുമപ്പെടുന്ന നിമിഷം മുതൽ ഇതാ ദൈവവചനം നിന്നിലൂടെ പ്രാവർത്തികമാക്കും. അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് 5:5 അതിൻ്റെ 5 വാക്യങ്ങൾ പറയുകയാണ്. 5 വാക്യത്തിൻ്റെ അവസാന ഭാഗം, ദൈവം അഹങ്കാരികൾ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് കൃപ നിങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ നിങ്ങളെ തന്നെ എളുപ്പപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ വചനത്തിൻ്റെ മുമ്പാകെ എളുപ്പപ്പെടുമ്പോൾ. അതുകൊണ്ട് യാക്കോബിന് ലേഖനം 1:21 പറഞ്ഞ, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിന്. അതുകൊണ്ട് നമുക്ക് വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഇപ്പോൾ നിന്റെ തിരുസന്നിധിയിൽ നിന്റെ വചനത്തിനു വേണ്ടി വിനയപൂർവ്വം എളുപ്പപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഈ മക്കളെ അവിടുന്ന് നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ കടന്നു വരുവാൻ, പരിശുദ്ധാത്മാവ് കടന്നു വന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 16:16 ലീദിയ എന്ന് പറയുന്ന പെൺകുട്ടിയിൽ വചനം സ്വീകരിക്കുന്നതക്ക രീതിയിൽ അവളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്ത കർത്താവേ, ഇപ്പോൾ ഈ നിമിഷം ഇതാ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും, ആരെല്ലാം ഈ വചനത്തിൽ പങ്കാളിയാകുന്നു ഓൺലൈൻ വഴി, മൊബൈൽ വഴി, ഏതെങ്കിലും രീതിയിൽ ഇതിൽ പങ്കാളിയാകുന്ന എല്ലാ ദൈവമക്കളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നീ അയച്ചു കൊടുക്കണമേ. അപ്പോസ്തല പ്രവൃത്തികൾ പരിശുദ്ധ അമ്മയും അപ്പോസ്തലന്മാരും 1:14 അവർ ഒരുമിച്ചിരുന്ന് സിഹിയോൻ മാളികയിൽ, മർക്കോസിൻ്റെ മാളികയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തീ നാവുകൾ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ നിമിഷം കർത്താവ് ഇറങ്ങി വന്ന് ഇനിയുള്ള സമയത്തെ അവിടുന്ന് പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരുമേ, പ്രത്യേകിച്ച് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ കാവൽപിതാവായ മോർഗീഗോറിയോസിനെ മാദിസം നേടിക്കൊണ്ട് ഞങ്ങളുടെ പേരിലുള്ള എല്ലാ വിശുദ്ധന്മാരുടെയും, പത്രോസ് ലീഹായുടെയും, പൗലോസ് ലീഹായുടെയും, തോമസ് ലീഹായുടെയും, സകല അപ്പോസ്തലന്മാരുടെയും മാദിസം നേടിക്കൊണ്ട് സകല രക്തസാക്ഷികളുടെയും, ഈഹിതയക്കാരെയും, സകല പിതാക്കന്മാരുടെയും മാദിസം നേടിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശു ക്രിസ്തുനാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, എന്നെ കാത്ത് സംരക്ഷിക്കുന്നു കർത്താവിൻ്റെ വലിയ കൃപ എൻ്റെ മേലുണ്ട് എന്ന വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കും. ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങുവാനും സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മുടെ ആവശ്യങ്ങൾ നടത്തുവാനും മറ്റ് പല ആവശ്യങ്ങൾക്കായി നമുക്ക് പോകുവാനും സാധിക്കും. നമുക്കറിയാം, പുതിയത് എന്ന് പറയുന്നത് പഴയത് ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ്. ഈ ഭൂമിയെ രണ്ടായി വേർതിരിച്ച വ്യക്തി യേശു ക്രിസ്തുവാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, ഈ ലോകത്തെ നമ്മൾ പറയുന്നത് ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് പിൻപും എന്ന് വെച്ചാൽ, പഴയ നിയമവും പുതിയ നിയമവും, ക്രിസ്തു വരുമ്പോഴാണ് ഒരു വ്യക്തിയിൽ പുതിയ ഒരവസ്ഥ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പുതിയ നിയമം ഈ ഭൂമിയിൽ ഉണ്ടായത് ക്രിസ്തു വന്നപ്പോഴാണ്. പുതിയ ഒരു ലോകം ക്രിസ്തുവിന് മുൻപും പിൻപുമായി ഈ ലോകത്തെ തന്നെ രണ്ടായി വേർതിരിച്ചവനാണ് യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ രണ്ടായി തരംതിരിക്കപ്പെടുന്ന ഒരവസ്ഥ ക്രിസ്തു നമ്മളിൽ കടന്നു വരുമ്പോൾ, എൻ്റെ ദൈവം എന്നിൽ കടന്നു വരുമ്പോൾ, ഇതാ ഞാൻ ഇപ്പോൾ ഒരു പഴയ ജീവിത രീതി എനിക്കുണ്ട്, ഇനി പുതിയൊരു ജീവിത രീതിയാണ്. പല ആളുകളും തീരുമാനമെടുക്കുന്നത് 1:31 12 ഞാൻ എല്ലാ പരിപാടിയും നിർത്തി. ചില ആളുകൾ മദ്യപാനം നിർത്തുന്നത് കാണാം, ചില ആളുകൾ പുകവലി നിർത്തുന്നത് കാണാം, ചില ആളുകൾ ചില തഴക്ക പാപങ്ങൾ, വിട്ടുമാറാത്ത പാപങ്ങൾ, ദേഷ്യപ്പെടുന്ന, കോപിക്കുന്ന ദുശ്ശീലങ്ങളെല്ലാം വിടുന്നതായിട്ട് തീരുമാനം ഞാനും നിങ്ങളും എടുത്തിട്ടുണ്ട്. ചില ആളുകൾ എടുക്കാറുണ്ട്. 31:12 നമ്മൾ എടുക്കും, 1 തന്നെ അത് ലംഘിക്കുന്ന അവസരമാണ്, അവസ്ഥയാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കും, ഞാനും നിങ്ങളും തീരുമാനം എടുത്തിട്ടുണ്ട്. തീരുമാനം എടുക്കും, ആ ഇനി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് 1, 2, 3 ദിവസം
കൂടിപ്പോയാൽ ഒരാഴ്ച, പിന്നെ പഴയ അവസ്ഥ. അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മൾ ചെന്നു ചേരാൻ സാധ്യതയേറെയാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്ക്, ഞാനെടുത്ത തീരുമാനത്തിൽ എനിക്ക് എന്തുകൊണ്ട് നിലനിൽക്കാൻ സാധിക്കുന്നില്ല, അതിൻ്റെ പുറകിൽ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ എടുക്കുന്ന തീരുമാനം എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ ഹിതത്തിനും എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്നും മോചനം നേടാമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പലപ്പോഴും ഫ്ലോപ്പായി പോകുന്ന നമ്മുടെ തീരുമാനങ്ങൾ, ക്രിസ്തുവിനോട് കൂടെ നീ ഒരു തീരുമാനം എടുത്തു നോക്കി. നിന്റെ പഴയ ജീവിത രീതി ഒത്തിരി മോശപ്പെട്ട ജീവിത രീതിയായിരിക്കാം, എന്നാൽ ക്രിസ്തു നിന്നിൽ വരുമ്പോൾ നീ ഒരു പുതിയ മനുഷ്യനാണ്. അതുകൊണ്ടാണ് പൗലോസിലേഖ പറഞ്ഞത്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ്. അപ്പൊ അങ്ങനെ ഒരു മനോഭാവം നിനക്കുണ്ടെങ്കിൽ, ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നതെന്നും ക്രിസ്തു എന്നോടൊപ്പമുണ്ടെന്നും ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്ന വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, ഉറപ്പാണ് പ്രിയമുള്ളവരെ, നിനക്ക് നീ എടുത്തിരിക്കുന്ന തീരുമാനത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത നിമിഷം തന്നെ താഴെ പോകാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനം 119:9 തൊട്ടുള്ള വചനം പറയുകയാണ്, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാനിതാ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നീ എടുക്കുന്ന തീരുമാനം വചനത്തോടുകൂടെ, വചനം യേശുക്രിസ്തുവാണ്, യോഹന്നാൻ്റെ സുവിശേഷം 1:1. അങ്ങനെയാണെങ്കിൽ വചനത്തോടുകൂടെയാണ് നീ ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ, വചനത്തോടുകൂടെ ചേർന്നിരുന്നു കൊണ്ടാണ് നീ തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നീ ഉറപ്പായിട്ടും നിനക്കത് പാലിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുകയാണ്, എഫേസ ലേഖനം 4:2 അതിൻ്റെ 22 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയണം. അപ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഈ വചനത്തിനടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു പുതിയ തീരുമാനം, ഒരു പുതിയ മനുഷ്യനായി ക്രിസ്തു നിങ്ങളിൽ വന്ന് വസിക്കുന്ന, വസിച്ച ഒരു ആലയമായി മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ കലുഷിതനായ ഒരു മനുഷ്യനുണ്ട് അല്ലെ, അമ്മയുടെ ഉദരത്തിലായിരുന്ന നിമിഷം മുതൽ ഇപ്പോൾ ആയിരിക്കുന്ന ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ ഒരു പഴയ മനുഷ്യനുണ്ട്. ഒരു പക്ഷേ വചനം കേട്ട് ഞാൻ മാനസാന്തരപ്പെട്ട വ്യക്തിയായിരിക്കാം, വചനം കേട്ട് ഞാൻ ധ്യാനം കൂടി കുമ്പസാരം എടുത്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ വ്യക്തിയായിരിക്കാം, എങ്കിൽ പോലും എന്നിൽ കിടക്കുന്ന ചില ടെംപ്റ്റേഷൻസ്, അതുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുക, ആദാമ്യ കാലം തൊട്ട് തന്നെ അതുണ്ട്. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ ആ ഒരു പാപ പ്രലോഭനം ഇന്നും എന്നിൽ നിലനിൽക്കുക, എൻ്റെ അമ്മ വഴി, എൻ്റെ അപ്പൻ വഴി, അല്ലെങ്കിൽ എന്നിൽ തന്നെ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെയും ഞാൻ ജീവിച്ച ജീവിത രീതിയിൽ നിന്നും ഞാൻ ആയിരുന്ന എൻ്റെ കുടുംബത്തിൻ്റെ ഇതിൽ നിന്നും എനിക്ക് ലഭിച്ച ചില തിക്ത അനുഭവങ്ങൾ, ചില പാപ പ്രലോഭനങ്ങൾ എന്നെ വീണ്ടും വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങളിൽ പാകിയിരിക്കുന്ന പഴയ മനുഷ്യൻ. അത് എങ്ങനെയുള്ള മനുഷ്യനാണ് പറയുകയാണ്? പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ. ഒത്തിരി ആസക്തി ഈ ഭൂമിയിലുണ്ട്, പലതരം ആസക്തികളുണ്ട്. ചില ആസക്തികളാണ്, ചില പണാസക്തിയുള്ള വ്യക്തികളുണ്ട്. എന്ത് തന്നെ ആയാലും എനിക്ക് പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പണം സമ്പാദിക്കണം, പണം പണം എന്ന് മാത്രം ആഗ്രഹിച്ച് ദൈവത്തെ പോലും സെക്കൻഡറി ആയി കാണുന്ന, ഞാൻ ഓർക്കുകയാണ്, ഞാനിരുന്ന ഒരു ദേവാലയം കേരള ഇന്ത്യക്ക് പുറത്താണ്, അവിടെ നമ്മുടെ ആളുകളെല്ലാം ചെന്നിരിക്കുന്നത് അധ്വാനിച്ച് കുടുംബം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, കുടുംബത്തെ നോക്കാനും അത്യാവശ്യം സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം നമ്മുടെ സ്വന്തം രാജ്യം വിട്ടും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്, നമ്മുടെ കുടുംബ മഹിമ ഒന്ന് മെച്ചപ്പെടുത്തുവാൻ, സാമ്പത്തിക ഭദ്രത എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തന്നെ എല്ലാ ആളുകളും പോയിരിക്കുന്നു, മിക്ക ആളുകളും പോയത് അങ്ങനെയാണ്, 90% എന്തിന് 100% ആളുകൾ അത് തന്നെയാണ് പോയിരിക്കുന്നത്. എന്നാൽ അതിലനേകം ആളുകൾ, ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയത്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നെ യൂറോപ്പിലോ അമേരിക്കയിലോ ഗൾഫ് രാജ്യങ്ങളിലോ മറ്റ് പല രാജ്യങ്ങളിലേക്കും എന്നെ ചെന്ന് എത്തിച്ചത് എൻ്റെ ദൈവമാണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ജർമ്മയ പ്രവാചകൻ 29:11 അതിൽ പറയുന്നു, നിന്നെക്കുറിച്ചൊരു പദ്ധതി, അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് എല്ലാ ദൈവജനവും മറ്റ് രാജ്യങ്ങളിലേക്ക് ചെന്നത്. എന്നാൽ ആ തിരിച്ചറിവില്ലാത്ത വ്യക്തി ഇങ്ങനെ പറയും, ഞങ്ങൾ വന്നത്
പണം സമ്പാദിക്കാൻ, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ അവസരം കിട്ടിയ ഞങ്ങൾ പള്ളി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇത് പ്രിഫറൻസ് ഞങ്ങളുടെ ജോലിയാണ്. ജോലി ചെയ്ത് കാശുണ്ടാക്കണം, എൻ്റെ കുടുംബത്തെ കാത്ത് സംരക്ഷിക്കണം, എനിക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കണം, ഇങ്ങനെ ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഒരു ക്രൈസ്തവൻ പറയുമ്പോൾ, എന്നിട്ട് പറയാ മാസത്തിൽ ഒരു കുർബാന ഞങ്ങൾ വന്നാൽ വന്നു, ഞങ്ങളുടെ പ്രൈം കാശുണ്ടാക്കലാണ്. എന്ന് വെച്ചാൽ ധനം സമ്പാദിക്ക പണാസക്തിയിൽ മുഴുകിയിരിക്കുന്ന വ്യഗ്രതയുള്ള വ്യക്തി യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാനോ വചനം കേൾക്കുവാനോ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളിലുള്ള ആസക്തികളാൽ കലുഷിതനായ മനുഷ്യൻ, അങ്ങനെ അനേകം ആസക്തികൾ, ചിലർക്ക് ഭക്ഷണമാണ്, ഉദരമാണ് അവരുടെ ദൈവം എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ചില ആളുകളുണ്ട്, എന്നാ പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് ഭക്ഷണം കിട്ടണം, ഞാൻ കഴിച്ച് എന്നെ എന്ത് ഒരു വർഷം വീട്ടിൽ എന്നാ മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് പട്ടിണി കിടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ചില ആളുകളുണ്ട് ഭക്ഷണത്തിന് വേണ്ടി മാത്രം എന്തിനും ഭക്ഷണം. അങ്ങനെ ഒത്തിരി ആസക്തികളൊന്നാണ് മദ്യാസക്തി ഉണ്ട്. എന്നാ പ്രശ്നം വന്നാലും, സന്തോഷം വന്നാലും, സങ്കടം വന്നാലും എന്തിനും മദ്യത്തെ മാത്രം ആശ്രയിക്കുന്ന ചില ആൾ. അങ്ങനെ അനേകം ആസക്തികൾ, ലൈംഗിക ആസക്തിയുണ്ട്, അതുപോലെ തന്നെ പുകവലിയിലെ ആസക്തികളുണ്ട്, മറ്റ് സ്ഥാനമാനങ്ങൾ. ഒന്നുമില്ലെങ്കിലും എനിക്ക് സ്ഥാനം വേണം, ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ഇരിക്കും, എനിക്ക് എല്ലാവരും അംഗീകരിക്കപ്പെടും. ഇങ്ങനെ അനേകം ആസക്തികളാൽ കലുഷിതനായ ഒരു മനുഷ്യനുണ്ട്, എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. ആ ആസക്തിയിൽ നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ പഴയ മനുഷ്യനെ എന്തു ചെയ്യണം? അവൻ എടുത്തു കളയണം. നിങ്ങൾ തീരുമാനം എടുക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം നിങ്ങളെ അലറ്റുന്ന പാപങ്ങളുണ്ടെങ്കിൽ, നിങ്ങളെ അലറ്റുന്ന ആസക്തികളുണ്ടെങ്കിൽ, നിങ്ങളെ വേട്ടയാടുന്ന ചില രഹസ്യ പാപങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ആരും അറിയാതെ ആരും കാണാതെ ഞാനും നിങ്ങളും ചെയ്യുന്ന തെറ്റുകൾ ആസക്തി എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, അത് ഏതാസക്തി ആയിക്കോട്ടെ, നമ്മൾ നിസ്സാരമായി കാണും, ചിലപ്പോൾ കോപിക്കുന്ന ഒരു ആസക്തി കാണും. എന്തിനും കോപം, ആരെന്നാ പറഞ്ഞാലും ദേഷ്യപ്പെടുക, ഭാര്യ വന്നെന്തെങ്കിലും പറഞ്ഞാലും ദേഷ്യപ്പെടുക, മക്കൾ വന്ന് പറഞ്ഞാലും ദേഷ്യപ്പെടുക, മാതാപിതാക്കന്മാരോട് ഇങ്ങനെ എല്ലാറ്റിനോടും ദേഷ്യപ്പെടുന്ന കോപിക്കുന്ന ഒരു ആസക്തിക്ക് നീ അടിമയാണോ? നീ പഴയ മനുഷ്യനെ ദൂരേറിയണം. എന്നിട്ട് കർത്താവ് പറയാൻ പൗലോസ്ലീഹായോടെ, നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം രണ്ട്: ഒന്ന് വിശുദ്ധി, രണ്ട് നീതി, മൂന്ന് ദൈവ സാദൃശ്യം. ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളിൽ വീണ്ടും തിരിച്ചു കിട്ടിയാൽ, നമുക്കറിയാം ദൈവ സാദൃശ്യത്തിലാണ് മനുഷ്യനെ ഈ ഭൂമി സൃഷ്ടിച്ചത്. ആദിമ കാലത്ത് ഉൽപ്പത്തി ഒന്നാം അദ്ധ്യായത്തിൽ പറഞ്ഞു, ഇനി നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. എന്നിട്ട് പറഞ്ഞു, സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം സ്വരൂപത്തിലും. ഇതാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ ദൈവ സാദൃശ്യമുള്ള മനുഷ്യനായി നീതിയിലും വിശുദ്ധിയിലുമായി തീരാൻ എനിക്ക് സാധിക്കുന്ന നിമിഷം നീ എന്തായി തീരും? പുതിയ മനുഷ്യനായ്മ. അപ്പൊ നമ്മളിൽ കടക്കുന്ന പഴയത് ഉള്ളത് കൊണ്ട് മാത്രമാണ് പ്രിയമുള്ളവരെ പുതിയതിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നിന്നിലുള്ള പഴയതിനെ, ആസക്തികളെ കലുഷിതനായ പഴയ മനുഷ്യനെ നീ എന്ത് ചെയ്യണം? വലിച്ചെറിഞ്ഞു കളയണം. ഈ 2021 നിനക്ക് അനുഗ്രഹത്തിന് വർഷമായി മാറണോ? ആദ്യം നിന്നെ അലറ്റുന്ന, നിന്നിൽ ഇപ്പോഴും കുടികൊള്ളുന്ന ചില പാപങ്ങൾ, രഹസ്യ പാപങ്ങൾ, തഴക്ക പാപങ്ങൾ, വിട്ടുമാറാത്ത ആസക്തികൾ, ഇതെല്ലാം നീ എന്ത് ചെയ്യണം? വലിച്ചെറിഞ്ഞുകൊണ്ട് മനസ്സിന്റെ ചൈതന്യം കൊണ്ട് നവീകരിക്കപ്പെട്ട് വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറിയാൽ നീ എടുക്കുന്ന തീരുമാനം നിന്നോടൊപ്പം ദൈവം ഉണ്ടാവും, നിന്നോടൊപ്പം വചനം കൂടെ നടക്കും. നീ തെറ്റിലേക്ക് പോകുന്ന നിമിഷം ഈ വചനം നിന്നെ ഓർമ്മപ്പെടുത്തും, ആ മകനെ ഇല്ല മകളെ നീ പോകുന്ന വഴി വചനത്തിന് എതിരാണ്, നിരക്കാത്തതാണ്, അതുകൊണ്ട് നീ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, നിന്റെ മേലൊരു ഒരു വ്രതമുണ്ടല്ലോ, ആ വ്രതം നീ കളയരുത്, നീ ദൈവത്തിരുമുമ്പാകെ എടുത്തിരിക്കുന്ന സത്യമാണ്, സാക്ഷ്യമായി മാറേണ്ട വ്യക്തി, അതുകൊണ്ട് നീ പാപത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് നിന്നെ പുറകെ വന്ന് വിളിക്കുന്ന നിന്റെ ദൈവം ഒരു കൂട്ടുകാരനായി, ഒരു നല്ല സുഹൃത്തായി, ഒരു സഹോദരനായി, ഒരു അപ്പനായി, ഒരു അമ്മയായി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന നിന്റെ കർത്താവ് യേശു ക്രിസ്തു, അവൻ ഈ ലോകത്തെ പുതിയതാക്കി മാറ്റിയവനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഇതാ ഞാൻ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹത്തിന്റെ ഒരു ഒരു കൂട്ടായ്മയിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്തിച്ചേരാൻ സാധിച്ചാൽ അത് യേശു ക്രിസ്തുവിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ക്രിസ്തുവാകുന്ന ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ടെന്ന് വിശ്വാസത്തോടെ ഞാൻ എടുത്ത തീരുമാനത്തിൽ എൻ്റെ ദൈവം കൂടെ നിൽക്കും, ഉറച്ചു നിൽക്കും. കാരണം കർത്താവ് വിശ്വസ്തനാണ്,
ഞാൻ വിശ്വസ്തനായിരിക്കുമ്പോൾ നിങ്ങളും വിശ്വസ്തനായിരിക്കുന്നുള്ളൂ. കർത്താവ് വിശ്വസ്തനാണ്, അതുകൊണ്ട് നീയും വിശ്വസ്തനായി മാറുക. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പഴയ മനുഷ്യനെ ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങളുടെ മുമ്പിൽ ആ പഴയ മനുഷ്യനെ ഒന്ന് മുന്നിൽ നിർത്തിക്കൊണ്ട് അവനെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് അവനെടുത്തെറിഞ്ഞുകൊണ്ട് പുതിയ മനുഷ്യൻ ഇതാ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നീതിയിലും വിശുദ്ധിയിലും മനസ്സിൻ്റെ ചൈതന്യം കൊണ്ട് രൂപപ്പെട്ടതായ ഒരു പുതിയ മനുഷ്യൻ. നീ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമുക്കിപ്പോൾ സമർപ്പണത്തിൻ്റെ ഒരു സമയമാണ്. നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ, നിങ്ങളുടെ ഭവനത്തിലാണെങ്കിൽ, നിങ്ങൾ യാത്രയിലാണെങ്കിൽ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, ഈ അവസ്ഥയെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ദൈവത്തിൻ തായയാം മേരി മാതാവേ, നിറയുന്ന നയനങ്ങൾ ഞങ്ങൾ കാലംബം. ദൈവത്തിൻ തായയാം മേരി മാതാവേ, നിറയുന്ന നയനങ്ങൾ ഞങ്ങൾ കാലംബം. അമ്മേ അറിയാമല്ലോ എൻ്റെ അവസ്ഥ. പരിശുദ്ധ സഭയെ സമർപ്പിക്കുന്നു അമ്മേ, ഞങ്ങളുടെ രോഗങ്ങളെ, ഞങ്ങളുടെ പ്രതിസന്ധികളെ, ഞങ്ങളുടെ മുഴുവനും സമർപ്പിച്ച അമ്മയിൽ ഞങ്ങൾ അഭയപ്പെടുന്നു. സഭയുടെ ഭിത്തി ബലവത്താക്കിയാണ് നിറയുന്ന നയനങ്ങൾ ഞങ്ങൾ കാലംബം. അമ്മേ അമ്മേ കരയുന്നു ഞങ്ങൾ, അമ്മേ അമ്മേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക്. പരിശുദ്ധ അമ്മേ, ഞങ്ങളിപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണീരിനെ അവിടുന്ന് മാനിക്കണമേ. അങ്ങയുടെ പുത്രൻ തമ്പുരാനോട് നീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീ അപേക്ഷിച്ചാൽ നിന്റെ അപേക്ഷയെ ഞാൻ തള്ളിക്കളയുന്ന വിശ്വാസം 2000 വർഷത്തോളം ഈ സഭ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടല്ലേ ഞാൻ നേടിയെടുത്തത്. എൻ്റെ പഠനം, എൻ്റെ രോഗങ്ങൾ, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ, എൻ്റെ വിവാഹ തടസ്സം, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം അമ്മ ഇടപെട്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒന്ന് ഇടപെടണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മക്കളാം ഞങ്ങളെ ഹൃദയത്തിൽ ചേർക്കാൻ, നിറയുന്ന നയനങ്ങൾ ഞങ്ങൾ കാലംബം. മക്കളാം ഞങ്ങളെ ഹൃദയത്തിൽ ചേർക്കാൻ, നിറയുന്ന നയനങ്ങൾ ഞങ്ങൾ കാലംബം. അമ്മേ അമ്മേ കരയുന്നു ഞങ്ങൾ, അമ്മേ അമ്മേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക്. അമ്മേ അമ്മേ കരയുന്നു ഞങ്ങൾ.
പരിശുദ്ധമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ പിതാവേ, ഇവർ ചെന്നറിയായെങ്കിലും ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു കർത്താവേ. ഞങ്ങളെ വേദനിപ്പിച്ചവരെ ഓരോരുത്തരും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ പീഡിപ്പിച്ചവരെ ഓർത്തും എന്നെ വേദനിപ്പിച്ചവർത്തും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ക്ഷമിക്കാനുള്ള കൃപ തരണമെന്നാണ്. അവരോടെല്ലാം നിരപ്പാകുവാൻ കർത്താവിന് കഷ്ടാനുഭവത്തെ പ്രതി അവരോടെല്ലാം ഞാൻ നിരപ്പായിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പാപികൾ ഞങ്ങൾക്കായി കരയുന്നോരമ്മേ, നിറയുന്ന നയനങ്ങൾ ഞങ്ങൾക്കാശ്വാസം. പാപികൾ ഞങ്ങൾക്കായി കരയുന്നോരമ്മേ, നിറയുന്ന നയനങ്ങൾ ഞങ്ങൾക്കാശ്വാസം. വിശ്വാസത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നതുകൊണ്ട് പരിശുദ്ധ സഭയെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വേദനകളെ സമർപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ അമ്മ നിന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിന്ന് പറഞ്ഞു, അവൻ സ്നേഹിക്കുന്ന ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ നിമിഷം മുതൽ അവൻ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു. നിങ്ങൾക്കും ഇപ്പോൾ ഈ നിമിഷം കന്യക മറിയാമിനെ സ്വന്തം അമ്മയായി സ്വീകരിക്കുവാൻ, കന്യക മറിയാം സ്വന്തം അമ്മയായി ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ കണ്ണീര് ഇതാ നിങ്ങൾക്ക് വേണ്ടി മാതിസ്തുമയിക്കുന്ന പരിശുദ്ധ അമ്മ. അമ്മയോട് ചേർന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക. ഒരമ്മ തന്റെ കുഞ്ഞിന് വേണ്ടി എന്തും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കാത്തിരിക്കുന്ന അമ്മയോട് ചേർന്ന് ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാം. യേശു ബാറാ സർവസാൻ 50-ആം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. ഗായകർ അവിടുത്തെ സ്തുതിമധുരമായി സ്തുതിച്ചു പാടി. കർത്താവിൻ്റെ ആരാധനാക്രമ പ്രകാരം പൂർത്തിയാകുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ശിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ജനം വീണ്ടും കുമ്പിട്ടു. നിങ്ങൾക്കൊന്ന് കുമ്പിട്ട് പ്രാർത്ഥിക്കുവാനുള്ള സമയമുണ്ടെങ്കിൽ, അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തി നമുക്ക് പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ എല്ലാവരുടെ മേലും കടന്നു വരുവാൻ അവൻ പറഞ്ഞു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ മാത്രമേ മറ്റൊരു സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരികയുള്ളൂ. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരുവാൻ തക്ക രീതിയിൽ നീ ഒന്ന് കുമ്പിട്ട് നിന്ന് നിലത്ത് നീ ഒന്ന് നിന്നുകൊണ്ട് നിന്റെ വേദനകളെ ഓർത്ത് നിന്റെ പാപങ്ങളെ ഓർത്ത് ഒന്ന് പശ്ചാത്തപിക്കുവാൻ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ രൂപം കൊണ്ട ഒരു പഴയ മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ എനിക്ക് പുറന്തള്ളണം, എന്നിട്ടിതാ ദൈവസാദൃശ്യനായ നീതിയിലും വിശുദ്ധിയിലും രൂപപ്പെട്ട ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവാകുന്ന, വചനമാകുന്ന, സ്നേഹമാകുന്ന, ക്ഷമയാകുന്ന ഒരു വ്യക്തിയായി എനിക്ക് മാറുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അതാ. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മുടെ മേൽ അഭിഷേകം ചെയ്യുവാൻ തക്ക രീതിയിൽ എളുപ്പപ്പെട്ടുകൊണ്ട് മുട്ടുകുത്തുന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ നിറക്കിണി നാദാശക്തരായി തീര. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ നിറക്കിണി നാദാശക്തരായി തീര. ആത്മസന്തോഷം കൊണ്ട് നിറക്കിണി പ്രിയരേ, ആത്മ
ചൈതന്യം എന്നിൽ പകരുക പരനെ, ജയത്തോടെ ജീവിതം ദരയിൽ ഞാൻ ചെയ്യുക, ജയത്തോടെ ജീവിതം ദരയിൽ ഞാൻ ചെയ്യുക. പരിശുദ്ധാത്മാവൻ ശക്തിയാലെ എന്ന് നിറയ്ക്കണി നാദാശക്തരായി തീരാ. ഇപ്പോൾ മുട്ടുകൂത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവജനത്തെ നീ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ നാഥാ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും, ഇവരേത് ആവശ്യത്തിന് വേണ്ടി നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നുവോ, ഏത് കാര്യത്തിന് വേണ്ടി നിന്നോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുവോ, ഏത് കാര്യത്തിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നുവോ, ആവശ്യങ്ങളുടെ മേലെല്ലാം കർത്താവേ നീ കരുണ ചൊരിയണമേ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ. ഇവരുടെ രോഗങ്ങളെല്ലാം എടുത്തു മാറ്റണം കർത്താവേ. ഇപ്പോൾ ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും, ആർക്ക് വേണ്ടിയാലും ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ, ഇവരുടെ മനസ്സിലൂടെ ചിന്തയിലൂടെ ഭാവനയിലൂടെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യരെയും, ഏതൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുവോ, എല്ലാ ചിന്തമേലും നീ കരുണയായിരിക്കണമെന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. തിരുകൃപയല്ലോ ശരണമതെന്നിൽ സങ്കടങ്ങൾ അകറ്റാൻ കഴിവുള്ള പരനെ, തിരുകൃപയല്ലോ ശരണമതെന്നിൽ സങ്കടങ്ങൾ അകറ്റാൻ കഴിവുള്ള പരനെ, ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ, ജയത്തോടെ ജീവിതം ദരയിൽ ഞാൻ ചെയ്യുക, ജയത്തോടെ ജീവിതം ദരയിൽ ഞാൻ ചെയ്യുക. കരുണയോടെ കർത്താവേ ഇപ്പോൾ ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. അതാ പരിശുദ്ധ സഭയെ സമർപ്പിക്കുന്നു. സഭ അനേകം പ്രതിസന്ധിയിലെ മധ്യത്തിലൂടെ കടന്നു പോവുകയാണ് കർത്താവേ. രണ്ട് സഭകളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നീ അയച്ചു കൊടുക്കണമേ കർത്താവേ. സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ഈ സഭയെയും ഈ സഭയിലെ എല്ലാ അധികാരികളെയും ഈ സഭയിലെ എല്ലാ ജനത്തെയും കർത്താവേ നീ വിടുവിക്കണമേ നാഥാ. എല്ലാ അന്ധകാര ശക്തികളുടെ പിടുത്തത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഈ സഭയെ വിടുവിച്ചുകൊണ്ട് ഇത് കർത്താവിൻ്റെ സഭയാണെന്ന്, രക്ഷാകരമായ പ്രത്യാശയുടെ സഭയാണെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകുവാൻ ഞങ്ങളുടെ സഭയെ, സത്യസുറിയാനി സഭയെ ഇതാ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ നീ പണിയുക നാഥാ, തിരുഹിതം ചെയ്യുക. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ നീ പണിയുക നാഥാ, തിരുഹിതം ചെയ്യുക. ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണി പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ, ജയത്തോടെ ജീവിതം ദരയിൽ ഞാൻ ചെയ്യുക, ജയത്തോടെ ജീവിതം ദരയിൽ ഞാൻ ചെയ്യുക. അരുണിമാരായ കർത്താവേ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, അവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കോവിഡ് ബാധിച്ച് പ്രയാസത്തിലിരിക്കുന്ന ദൈവമക്കളുണ്ട്, അവരിതാ ഞങ്ങൾ സമർപ്പിക്കുന്ന. ഹോസ്പിറ്റലിലും ഭവനങ്ങളിലും ക്വാറന്റൈനിലായിരിക്കുന്ന, കോവിഡ് ബാധിച്ച് മാനസികവും ശാരീരികമായി വിഷമിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. ഈ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. പഠന മേഖലയിൽ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ, പഠിക്കാൻ സാധിക്കുന്നില്ല, ജോലി ലഭിക്കാതെ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എല്ലാവരെയും, സാമ്പത്തിക പ്രതിസന്ധി മൂലം വേദനിക്കുന്ന വിഷമിക്കുന്ന എല്ലാവരും ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം ധനം സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജി ചേരാ. മായാമി ലോകം ധനം സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജി ചേരാ. ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണി പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ, ജയത്തോടെ ജീവിതം ദരയിൽ ഞാൻ ചെയ്യുക, ജയത്തോടെ ജീവിതം ദരയിൽ ഞാൻ ചെയ്യുക. പരിശുദ്ധാത്മാവൻ ശക്തിയാലെ എന്ന് നിറയ്ക്കണി നാഥ ശക്തരായി തീരാ. പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ ഭവനങ്ങളായിരിക്കും എല്ലാ ദൈവമക്കളുടെ മേലും
ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് യെശയ്യാ പ്രവാചന പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം. ദാവീദ് വാലിബന് താക്കോൽ, അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും, അവൻ തുറന്നാൽ ആരും അടക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഇതാ യേശു ക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. 16-ാം വാക്യത്തിലും പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ സഭയെ ഞാൻ പണിയും. നീ സ്വർഗത്തിൽ കെട്ടുന്നതെല്ലാം ഭൂമിയിൽ കെട്ടപ്പെടുകയും നീ സ്വർഗത്തിൽ അഴിക്കുന്നതെല്ലാം ഭൂമിയിൽ അഴിക്കപ്പെടുമെന്ന് ഇതാ പത്രോസ് ലീഹായ്ക്ക് അപ്പോസ്തല സഭയ്ക്ക് കൊടുത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട്, പൗരോഹിത്യത്തിന്റെ അധികാരം നിന്നുകൊണ്ട്, അന്ത്യോക്യ സിംഹാസനത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മത്തായി 18-18 കർത്താവെ, കെട്ടുവാനും അഴിക്കുവാനും അധികാരം യോഹന്നാൻ 20-23 കർത്താവ് ഇപ്പോൾ ഈ നിമിഷം പൈശാചിക പീഡനങ്ങളിലൂടെ വേദനിക്കുന്ന രോഗം മൂലമോ മറ്റേതെങ്കിലും മൂലം രോഗത്തിന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും സങ്കീർത്തനം 107:20 മത്തായി 8:16 ജ്ഞാനം 16:12 അവിടുത്തെ വചനത്തിന്റെ ശക്തിയാൽ യേശു ക്രിസ്തു എന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ഇതാ വെളിപാട് പുസ്തകം 19:17-13 രക്തത്തിൽ മുക്കിയ മേലെങ്കിൽ ധരിച്ചിരുന്നു, അവന്റെ വചനം അവന്റെ നാമം വചനമെന്നാണ്. ആ വചനത്തിന്റെ ശക്തിയാൽ സങ്കീർത്തനം 115:1 വാക്യങ്ങൾ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെ പ്രതി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന അതാ എല്ലാ അന്ധകാര ശക്തികളെയും മാർക്കോസ് 1:5-9 എല്ലാ പിശാചുമാരെയും പൈശാചിക കുടിലതന്ത്രങ്ങളെയും ഇപ്പോൾ ഈ നിമിഷം കർത്താവേ അങ്ങയുടെ കാൽവരി ക്രൂശിലേക്ക് സമർപ്പിക്കുന്ന അതാ എല്ലാ ദൈവമക്കളുടെ മേലും പരിശുദ്ധ അമ്മയുടെ മാതൃത്വം നേടിക്കൊണ്ട് സകല മാലാഖമാരുടെയും കാവൽ മാലാഖമാരുടെയും മിഖായേൽ മാലാഖെ, റഫായേൽ മാലാഖെ, ഗബ്രിയേൽ മാലാഖെ, അപ്പോസ്തലന്മാരായ പത്രോസ് ലീഹായുടെയും പൗലോസ് ലീഹായുടെയും തോമസ് ലീഹായുടെയും മുഴുവൻ അപ്പോസ്തലന്മാരുടെയും മാതൃസ് ഞങ്ങൾ നേടി പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ മേൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അവിടുന്ന് എടുത്തു മാറ്റണമെന്നാണ്. അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയണമേ. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പൈശാചിക ചിന്തകളുടെയും വൈരാഗ്യത്തിന്റെയും എല്ലാ കൊലപാതക ചിന്തകളെയും യേശുക്രിസ്തു നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹാന നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ എല്ലാവരുടെ മേൽ കടന്നു വരണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ എല്ലാവരുടെ മേൽ കടന്നു വരുവാൻ ഇപ്പോൾ ആരോടെങ്കിലും വിദ്വേഷമോ വെറുപ്പോ പകയോ ഉണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കുവാൻ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 34-ാം വാക്യങ്ങൾ ഇത് അവൻ ക്രൂശിൽ കടന്ന് പറഞ്ഞു, പിതാവേ ഇവർ ചെയ്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാ. ആരോടെങ്കിലും നിങ്ങൾക്ക് ഈ വർഷം 2020 വിദ്വേഷവും വെറുപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, എല്ലാവരോടും ക്ഷമിക്കുക, എല്ലാവരോടും ക്ഷമിക്കുക, ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പഴയ മനുഷ്യനെ ദൂരെ എറിയുക. ഇതാ മനസ്സിന്റെ ചൈതന്യം കൊണ്ട് നവീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായി മാറുവാൻ നമുക്ക് 2021 സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ തീരുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് മുഴുവൻ ആളുകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹാന്റെ നാമത്തിൽ തന്നെ. ആമീൻ.
ശിശുമായി നാഥൻ മലമുകൾ ഏറി മനസ്സറകളിൽ എന്നും വാഴുവാനായി മരകുരീശുമായി നാഥൻ മലമുകൾ ഏറി മനസ്സറകളിൽ എന്നും വാഴുവാനായി മരകുരീശുമായി നാഥൻ മലമുകൾ ഏറി മനസ്സറകളിൽ നിന്നും വാഴുവാനായി കാൽവറി കുന്നിൽ കാൽവറി കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകൾ ഏറി അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ എൻ്റെ ജീവനായവനേ നീ എൻ ആശയുമേ കാൽവറി കുന്നിൽ കരകൾ മാറ്റണമേ കരളറിയണമേ നാഥ കനിവ് തോന്നണമേ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരളറിയണമേ നാഥ കനിവ് തോന്നണമേ കാൽവറി കുന്നിൽ കാൽവറി മാറി അന്നോ കാൽനടയായി നാഥൻ മലമുകൾ ഏറി അന്നോ ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ അന്നോ ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ എൻ്റെ ജീവ